സെലിബ്രിറ്റികളെ ഇറക്കി വോട്ട് വാരുക എന്ന തന്ത്രമാണ് ബി ജെ പി എപ്പോഴും തെരഞ്ഞെടുപ്പിൽ ചെയ്യുന്നത്. എന്നാൽ ഇക്കുറിയും ബി ജെ പി ഇതേ ഇത് തന്നെയാണ് ആവർത്തിക്കാൻ ഒരുങ്ങുന്നത്. അതിന് ഉദാഹരണമാണ് സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും എല്ലാം കഴിഞ്ഞ തവണ മത്സരിച്ചത്. എന്നാൽ ഇക്കുറി അവർ തുറുപ്പ് ചീട്ടായി ഇറക്കാൻ പോകുന്നത് ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയാണ്. എന്നാൽ ഇതിനോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് ജനങ്ങളോട് ചോദിക്കാം. ക്വാളിറ്റി ഇല്ലാത്തവർ പോകുന്നൊരു പാർട്ടിയാണല്ലോ ബി ജെ പി എന്ന് പറയുന്നത്. അപ്പം പുള്ളിയുടെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ ബിഗ് ബോസിൽ കണ്ടതാണ്. അപ്പോൾ അവർ പോകുന്ന പാർട്ടിയും അതുപോലെ ആയിരിക്കുമല്ലോ. എന്തായാലും പുള്ളിക്ക് അവിടെയും ക്ലച്ച് പിടിക്കാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 100% പരാജയം ആയിരിക്കും എന്ന് തന്നെയാണ്. കാരണം മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ് കേരളത്തിലെ ബി ജെ പി. അപ്പോൾ ആ ഒരു ബി ജെ പിയിലോട്ട് പോകുന്നത്, കാരണം സിനിമാ ഫീൽഡിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിയിലോട്ട് പോയാലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ആരൊക്കെ സിനിമാ ഫീൽഡിലോട്ട് പോകുന്നോ അവരെല്ലാം പരാജയത്തിൻ്റെ നെടും കുഴിയിലോട്ട് വീഴുന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും ആളുടെ ഫാനല്ല. തേജ അഭിപ്രായം ഇഷ്ടം പോലെ ചേട്ടൻ. അയ്യോ, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. അവരുടെ ഇഷ്ടം അവർ മന്ത്രിയായിട്ടൊക്കെ വരുന്നതിൽ നമ്മളിപ്പോൾ അഭിപ്രായം പറഞ്ഞ കാര്യമേ ഇല്ല. നമ്മളെ ബോധറിയുന്ന കാര്യമേ അല്ല. അങ്ങനെ അതുകൊണ്ട് അതിലൊന്നും കയറി ഇടപെടണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഈ പ്രത്യേകിച്ച് അങ്ങനെ പറയാനല്ല, അവർക്ക് ഇഷ്ടം ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ആ അത് അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ, പേഴ്സണൽ ആയിട്ടുള്ള ഇതാണ്. വേണമെങ്കിൽ രാഷ്ട്രീയത്തിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാം. പുള്ളിയുടെ ഇഷ്ടം പാർട്ടി തിരഞ്ഞെടുക്കുന്നതും തിരഞ്ഞെടുക്കാത്തതും, അത് ഫാൻസിനെ നോക്കിയിട്ട് പുള്ളി തിരഞ്ഞെടുക്കുമെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കുക, ഇല്ലാതെങ്കിൽ പുള്ളിയുടെ ഇഷ്ടപ്രകാരം പോവുക, ഇത്രേ ഉള്ളൂ. ഫാൻസ് പൊളിറ്റിക്കലി കിട്ടിയതൊന്നും അല്ലല്ലോ. പൊളിറ്റിക്കലി ആയിട്ട് വരുമ്പോൾ എന്താ, ബി ജെ പി ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ ഫാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ബി ജെ പിയിലുള്ളവരല്ലല്ലോ ഫാൻസ്. പൊതുവെ ഉള്ള സമൂഹത്തിലെ ആൾക്കാരല്ലേ ഫാൻസ്. അപ്പം വിജയിക്കുമെന്ന് തോന്നണില്ല. കാരണം പൊളിറ്റിക്കലി, കാരണം ആദ്യമേ പൊളിറ്റിക്കലായിട്ട് വന്നതല്ലല്ലോ. ഉടനെ ഇത്തിരി പ്രശസ്തനായി കഴിഞ്ഞ് പൊളിറ്റിക്കലി വരുമ്പോൾ പൊളിറ്റിക്കൽ വരായിട്ട് വല്ല അറിയാമോ ഇല്ലേ എന്നുള്ള കാര്യം അറിഞ്ഞു. അപ്പം ഒരു സുപ്രഭാതത്തിൽ പൊളിറ്റിക്കലിലോട്ട് ഇറങ്ങിയാൽ അത് നാടിന് നല്ലതാണെന്ന് അറിഞ്ഞു. കുഴപ്പമില്ല, അങ്ങനെ വന്നാലും എല്ലാത്തിനും ഇല്ലീഗലാക്കിയേ കൊള്ളാം. എല്ലാത്തിനും ഇല്ലീഗലാക്കി അല്ലേ, സൂപ്പർ അല്ലേ, ഒഴിവായിരിക്കില്ലേ. അത് തന്നെ, അത്ര തന്നെ പറയാനുള്ള. അതാത്തിന് ഫാനൊന്നുമല്ല, ഫാനൊക്കെ എന്തിനു ഫാന്. എല്ലാത്തിനും ഇല്ലീഗലാക്കണം. അത്യാവശ്യം ആര് വന്നാലും വലിയായിട്ട് ഒരു എനിക്ക് തോന്നണില്ല, രാഷ്ട്രീയം ഇങ്ങനെ തന്നെ നടക്കണം, ഒരു മാറ്റമൊന്നും കാണാനില്ല.